ആത്മമിത്രം, ആത്മമിത്രം യേശു എൻ ആത്മമിത്രം, ആത്മമിത്രം ആത്മമി. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശ്യവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം. സദൃശ്യവാക്യങ്ങൾ 16:3-5 വാക്യങ്ങൾ. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശ്യങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും ദൈവത്തിലുള്ള ആശ്രയം അനിവാര്യമാണ് എന്നാണ് ഈ വാക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യന് പല വഴികളുണ്ട്, പല പദ്ധതികളുണ്ട്, പല ആഗ്രഹങ്ങളുണ്ട്. അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുവാനോ അവൻ തയ്യാറാണ്. എന്നാൽ ഉദ്ദേശപൂർത്തിയിലേക്ക് വരണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആശ്രയം കൂടിയേ തീരൂ, ദൈവത്തിൽ ആശ്രയിച്ചേ തീരൂ. സദൃശവാക്യങ്ങൾ 16:9 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു, അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. ഇവിടെ നാം യഹോവയ്ക്ക് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്വയാശ്രയം പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ പദ്ധതികളെ കൊടുക്കണം. ഇവിടെ അഹങ്കാരം പാടില്ല, മറിച്ച് താഴ്മയോടെ ദൈവത്തിനായി സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത ഉദ്ദേശ്യങ്ങൾ നടക്കൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ്. എന്നാൽ അതൊക്കെ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് നാം ഓർക്കണം. ആത്മീയ ജീവിതമായിക്കൊള്ളട്ടെ, ജോലി ആയിക്കൊള്ളട്ടെ, വിവാഹം, വീട്, വാഹനം എന്നൊക്കെ സംബന്ധിച്ചുള്ള അനേക ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അടുത്ത വാക്യം പറയുന്നത്, ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്. പ്രിയരെ, സങ്കീർത്തനം 147:10-11 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു: അശ്വബലത്തിൽ അവന് ഇഷ്ടം തോന്നുന്നില്ല, പുരുഷൻ്റെ ഊരുക്കളിൽ അവൻ പ്രസാദിക്കുന്നതുമില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. അതെ, യഹോവയെ ഭയപ്പെടുവാൻ, അവിടുത്തെ ദയയിൽ നമുക്ക് പ്രത്യാശ വെച്ച് മുൻപോട്ട് പോകുവാൻ, അങ്ങനെ ദൈവത്തിൽ അടിപതറാതെ ആശ്രയിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. സദൃശവാക്യങ്ങൾ 16:7 ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവനവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. നമ്മെ ഏത് വഴികളിലൂടെയും നയിച്ചു കൊണ്ടുപോയി, ശത്രു നമ്മുടെ മുൻപിലുണ്ടെങ്കിലും നമുക്ക് വിജയം തരുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. സദൃശ്യം 16:20 തന്നെ, ആ അധ്യായത്തിൽ തന്നെ നാം വായിക്കുകയാണ്: തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയിൽ അടിപതറാതെ ആശ്രയിച്ച് നമ്മുടെ പദ്ധതികളെ ദൈവത്തിന് സമർപ്പിക്കാം. അവിടുന്ന് അത് നിറവേറ്റുവാൻ പ്രാപ്തനാണ്.